വചനവയിലൊരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 28 പാദം. ബയ്യ എന്ന തുറമുഖത്തെക്കുറിച്ചും അവിടെ വെച്ചുണ്ടായ അനുഭവങ്ങളും. സകല വിശുദ്ധരുടെയും മടിത്തട്ട് എന്ന് പറയപ്പെടുന്ന ബയ്യ എന്ന സ്ഥലം ഭൂമിയുടെ ഒരു കൂറിൽ ആദിത്യൻ്റെ വഴിയുടെ വര തൊട്ട് 13 പദവിയിലാകുന്നു. അഥവാ സകല വിശുദ്ധരുടെയും മടിത്തട്ട് എന്ന അപരനാമമുള്ള ബയ്യ എന്ന സ്ഥലം ഈ ഭൂഗോളത്തിൻ്റെ മറുവശത്തുള്ള അമേരിക്ക എന്ന ഭൂഖണ്ഡത്തിൽ 13 അക്ഷാംശ രേഖയിൽ ചെയ്യുന്നു. എന്നാൽ ഈ സ്ഥലം പറങ്കികൾ എങ്ങനെ കൈയടക്കി എന്നത് നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള കാര്യമല്ല. എങ്കിലും പുതിയ അറിവുകൾ തേടുന്നവരുടെ സന്തോഷത്തിന് വേണ്ടി ഇവിടെ ചുരുക്കമായി അറിയിക്കുകയാണ്. അവിടെ പാർക്കുന്ന പറങ്കികളിൽ പ്രായം ചെന്നവർ പറഞ്ഞു കേട്ടതാണ് ഈ കഥകൾ. ബയ്യ എന്ന സ്ഥലം പണ്ടുകാലത്ത് അമേരിക്കയിലെ 5 രാജാക്കന്മാരുടെ പൊതു രാജകീയ തലസ്ഥാനമായിരുന്നു. അവരിൽ ഇങ്ങനെ ഭാര്യയും ഭർത്താവുമായ ബയ്യ നഗരം തൊട്ട് നാടിൻ്റെ ഉള്ളിലേക്ക് അഥവാ കരയിലേക്ക് ഏറിയ കാതം നീളത്തിൽ 5 പകുത്തിരിക്കുകയായിരുന്നു. ഇവരിൽ ഒരു രാജാവിന് ഒരു മകൻ ഒഴികെ ആൺമക്കളായി ആരും ഉണ്ടായില്ല. ആകയാൽ രാജാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൾ തന്നെ രാജ്യഭരണം കൈയേറ്റു. അക്കാലത്ത് ഈ രാജ്യത്തിൻ്റെ അടുത്തുള്ള കടലിൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ട് ഒരു പറങ്കിക്കപ്പൽ മുങ്ങി. ആ കപ്പലിൽ ഉണ്ടായിരുന്നവർ ഒരു പലകയിൽ പിടിച്ചു കിടന്ന് മരിക്കാതെ രക്ഷപ്പെട്ടു. കടലിലുണ്ടായ കാറ്റും തിരകളും ഇവരെ ഈ രാജ്യത്തിൻ്റെ തീരത്തെത്തിച്ചു. അവർ രക്ഷപ്പെട്ട് കരയ്ക്ക് കയറി നോക്കിയപ്പോൾ അവർ ഒരു നാളും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു പുതിയ നാടും ജനങ്ങളും. ജനങ്ങളെ കണ്ട ഇവർക്കും ഇവരെ കണ്ട നാട്ടുകാർക്കും അത്ഭുതമായി. ഈ വാർത്ത നാട്ടിൽ സംസാര വിഷയമായി. ഈ വർത്തമാനം നാട്ടിൽ രാജ്ഞിയുടെ ചെവിയിലുമെത്തി. രാജ്ഞി ഇവരെ തൻ്റെ മുൻപാകെ വരുത്തി. അവരെ കണ്ടപ്പോൾ രാജ്ഞിക്ക് അവരിൽ ഒരുത്തൻ്റെ മേൽ അനുരാഗം ജനിച്ചു. രാജ്ഞി അവനെ തൻ്റെ ഭർത്താവായി സ്വീകരിച്ചു. തൻ്റെ ഭാഷയിൽ അവന് കുറുമാറു എന്ന് പേരിടുകയും ചെയ്തു. അങ്ങനെ ഭാര്യയും ഭർത്താവുമായി ഇരുവരും കുറേ കാലം അവിടെ വസിച്ചതിന് ശേഷം അവർ ഇരുവരും കൂടി അവിടെ നിന്ന് പുറപ്പെട്ട് എങ്ങനെയോ പോർത്തുഗലിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് രാജ്ഞി ക്രിസ്തുമതത്തിൽ ചേരുകയും ദോന കത്രീന എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ശിഷ്ടകാലം മുഴുവൻ രാജ്ഞി പോർത്തുഗലിൽ തന്നെ വസിച്ചു. മരണസമയമടുത്തപ്പോൾ തനിക്ക് മക്കൾ ഇല്ലായകൊണ്ട് അമേരിക്കയിലെ തൻ്റെ രാജ്യം പോർത്തുഗൽ രാജാവിന് സൗജന്യമായി കൊടുത്ത ശേഷം രാജ്ഞി മരിക്കുകയും ചെയ്തു. ഈ രാജ്ഞിയുടെ ചിത്രം വരച്ചത് ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു പോരുന്നു. അനന്തരം ഇക്കാരണം പറഞ്ഞ് പറങ്കികൾ രാജ്യം കൈവശപ്പെടുത്തുവാൻ വന്നു. രാജ്ഞിയുടെ നാട് പിടിച്ചടക്കിയ ശേഷം മറ്റ് 4 രാജാക്കളുടെ നാടുകൂടി അവർ ബലത്താലെ പിടിച്ചടക്കി അധീനപ്പെടുത്തി. അതിൻ്റെ ശേഷം ഇവിടെ കോട്ടയും കിടങ്ങുകളും തീർത്ത് സുരക്ഷിതമാക്കി താവളമുറപ്പിച്ചു. അന്നു തൊട്ടിന്നോളം അവിടെ പോർത്തുഗീസുകാർ അടക്കി വാണുകൊണ്ടിരിക്കുന്നു. തന്നെയുമല്ല, ആ പ്രദേശത്തു തന്നെയുള്ള റിയോ ദി ജനറ എന്നും പർണബുക്ക എന്നും പേരായ 2 നഗരങ്ങളും മറ്റ് പല അങ്ങാടികളും ഗ്രാമങ്ങളും സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ് എന്നിവയും എല്ലാ ഇനം മാണിക്യക്കല്ലുകളും ഇവ ലഭിക്കുന്ന ഖനിപ്രദേശങ്ങളുമടക്കം 1000 കാതലത്തിൽ പരം പ്രദേശങ്ങൾ അവർ പിടിച്ചടക്കി. ഇങ്ങനെ ബ്രസീൽ എന്ന പേരായ ഭൂവിഭാഗം മുഴുവൻ
പോർത്തുഗീസ് രാജാവിൻ്റെ അധികാര പരിധിക്ക് കീഴിലാക്കി. ഇവിടെയുണ്ടാകുന്ന പൊന്നും രത്നങ്ങളും വൈരക്കല്ലുകളും തടികളും പോർത്തുഗലിലേക്ക് ആണ്ടുതോറും കൊണ്ടുപോകുന്നുണ്ട്. ബ്രസീലിലെ കാറ്റിൻ്റെയും കാലാവസ്ഥയുടെയും മെച്ചം കൊണ്ട് പറങ്കി രാജ്യത്തു നിന്ന് പലരും സ്വമനസ്സാലെ രാജ്യം വിട്ട് ബ്രസീലിൽ വന്ന് ഇവിടെ സ്ഥിര താമസക്കാരായിരിക്കുന്നു. ഈ നാടിലെ കായ്കനികളും വൃക്ഷലതാദികളും ശ്രദ്ധിച്ചാൽ മുന്തിരിങ്ങ, പേരയ്ക്ക തുടങ്ങി യൂറോപ്പിലുണ്ടാകുന്ന കായ്കനികൾ പലതും ഇവിടെ സമൃദ്ധമായുണ്ടാകുന്നു. ഇതിനു പുറമെ നമ്മുടെ നാട്ടിലുള്ള ചക്കയും മാങ്ങയും തേങ്ങയും കൈതച്ചക്കയും മറ്റ് മിക്ക ഫലങ്ങളും ഇവിടെയുണ്ട്. യൂറോപ്പിൽ നിന്ന് വരുന്ന ജനങ്ങളല്ലാതെ അവിടുത്തെ നാട്ടുകാരുടെ നിറം ചുവപ്പാണ്. പരുക്കൻ മുഖവും സൂചി പോലുള്ള മുടിയുമാണ് ഇവർക്കുള്ളത്. ഇവർ തന്നെ രണ്ട് വിഭാഗക്കാരുണ്ട്. ഒരു വിഭാഗം പറങ്കികളുമായുള്ള ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പരമുള്ള സംസർഗത്തിൻ്റെയും ഫലമായി ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. പോർച്ചുഗൽ രാജാവ് അവർക്കായി പള്ളികൾ പണിയിച്ച് നൽകുകയും പറങ്കിപ്പാതിരിമാരെ അവർക്ക് വികാരിമാരായി നിയമിക്കുകയും ചെയ്തു. അവരുടെ നാട്ടിൽ ജനങ്ങളുടേതായ ഭരണാധികാരികൾ ഇല്ല. പറങ്കികൾ തന്നെ അവരെ ഭരിക്കുകയും ജനങ്ങൾ എല്ലാ കാര്യത്തിലും അവർക്ക് കീഴ്വഴങ്ങി കഴിയുകയും ചെയ്യുന്നു. ആകയാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം പറങ്കികൾ തന്നെയാണ്. ഈ ജനങ്ങളൊക്കെയും അക്ഷരവിജ്ഞാനമില്ലാത്തവരും കുഴിമടിയന്മാരുമാണ്. തിന്നാനുള്ള വല്ലതും നട്ടുണ്ടാക്കുവാൻ മാത്രം ശ്രദ്ധിക്കുകയും അന്നന്ന് കിട്ടുന്നത് അന്നന്ന് ചെലവാക്കുകയും ചെയ്യുന്നതല്ലാതെ മുതൽ സൂക്ഷിച്ച് സമ്പത്തുണ്ടാക്കുന്ന സ്വഭാവം അവർക്കില്ല. അതിനാൽ അവർക്കിടയിൽ എളിയവനും വലിയവനുമില്ല. വിശപ്പടക്കാനുള്ളതിൽ കവിഞ്ഞ് സ്വത്തുള്ളവരാരുമില്ല. അവനവൻ കെട്ടിയുണ്ടാക്കുന്ന കുടിലുകളിൽ അവരവർ പുറത്തു വരികയും ചെയ്യുന്നു. നഗരത്തിന് വെളിയിൽ താമസിക്കുന്ന ഇവർ പറങ്കികൾ വസിക്കുന്ന നഗരത്തിൽ പോകുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിൽ കത്തനാരച്ചന്മാർ ധരിക്കുന്നത് പോലെ കാൽക്കുപ്പായവും കമ്മീസും ധരിക്കുന്ന പതിവുണ്ട്. എന്നാൽ ഇവിടെയുള്ള മറ്റേ ജാതിക്കാർ പറങ്കികളോടോ മറ്റ് യൂറോപ്യന്മാരോ യാതൊരു അടുപ്പവുമില്ലാതെ നമ്മുടെ നാട്ടിലെ ഗിരിവർഗക്കാരെ പോലെ കാടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. ഇക്കൂട്ടർ യാതൊരു കൃഷിയും ചെയ്യാറില്ല, ഒന്നും നട്ടുപിടിപ്പിക്കാറുമില്ല. വനത്തിനുള്ളിൽ താനെ മുളച്ചു വരുന്ന കായ്കളും കാട്ടുകിഴങ്ങുകളും തിന്ന് ജീവിക്കുന്നു. എഴുത്തും വായനയും യാതൊരു അടുപ്പവുമില്ലാതെ നമ്മുടെ നാട്ടിലെ ഗിരിവർഗക്കാരെ പോലെ കാടുകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. ഇക്കൂട്ടർ യാതൊരു കൃഷിയും ചെയ്യാറില്ല, ഒന്നും നട്ടുപിടിപ്പിക്കാറുമില്ല. വനത്തിനുള്ളിൽ താനെ മുളച്ചു വരുന്ന കായ്കളും കാട്ടുകിഴങ്ങുകളും തിന്ന് ജീവിക്കുന്നു. എഴുത്തും വായനയും ആർക്കും വശമില്ല. ചെറുപ്പം മുതൽ അമ്പും വില്ലും ഉപയോഗിച്ച് ശീലിക്കുന്നതിനാൽ അസ്ത്രവിദ്യയിൽ അവരെല്ലാം ബഹുവിരുദ്ധന്മാരാണ്. അവരുടെ ഇടയിൽ രാജവംശമോ കുടുംബവാഴ്ചയോ ഇല്ലാത്തതിനാൽ അവരിലെ ഏറ്റവും ബലവും കരുത്തുമുള്ള ആളെ തങ്ങളുടെ തലവനും രാജാവുമായി സ്വീകരിക്കുന്നു. ഇക്കൂട്ടർ മറ്റ് മനുഷ്യരെ കണ്ടാൽ കൊന്നു തിന്നുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലും കൊല്ലുകയല്ലാതെ തിന്നുകയില്ല എന്ന് ഇവരെ അടുത്തറിയാവുന്ന മറ്റ് ചിലർ പറയുന്നു. ഈ കാടന്മാരുമായി അടുത്തിണങ്ങിയാൽ നല്ല ആളുകളാണെന്നും അവരിൽ ചിലർ സ്വമനസ്സാലെ പറങ്കികളുടെ അടുത്ത് വന്ന് ക്രിസ്ത്യാനികളായിട്ടുണ്ടെന്നും മറ്റു ചിലർ പറയുന്നു. എന്നാൽ ഈ നാട്ടിൽ പ്രത്യേകമായിട്ടുള്ള കച്ചവട സാധനങ്ങൾ പഞ്ചസാരയും കൂർക്കയും കപ്പയും പൈനില്യവും കിട്ട തോലും കരിമ്പും ചാരായവുമാകുന്നു. ഈ വക സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി യൂറോപ്പിൻ്റെ എല്ലാ ഭാഗത്തും വിറ്റുവരുന്നു. ഇക്കാര്യങ്ങൾ ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞു പോയാൽ കഥ നീണ്ടുപോകുമെന്നതിനാൽ അമേരിക്കയെപ്പറ്റി
പൊതുവെയുള്ള വിവരണം മതിയാക്കി ബയ്യ എന്ന ഈ നഗരത്തെപ്പറ്റി പ്രത്യേകം ചിലത് ഇവിടെ എഴുതുകയാണ്. മേൽപ്പറഞ്ഞവണ്ണം ആദിത്യൻ്റെ വഴിയുടെ വരതൊട്ട് 13-ാം പദവിയിൽ നിൽക്കുന്ന സകല വിശുദ്ധരുടെയും മടിത്തട്ട് എന്ന് പറയപ്പെടുന്ന ബയ്യ നഗരത്തിൻ്റെ കിടപ്പ് ശ്രദ്ധിച്ചാൽ അത് കടൽക്കരയും മലമ്പ്രദേശങ്ങളും ചേർന്ന സ്ഥലമാണ്. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചനപഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും രാവിലെ ഡെയിലി ബ്രെഡ് ക്വിസ് മത്സരം, എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് മോഡൽ ക്വിസ് മത്സരം, എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രവാസികൾക്കായി രാത്രി 9 മുതൽ 9:30 വരെ ഗാർഷോം ക്വിസ് തുടങ്ങി നിരവധി ഇനം മത്സരങ്ങൾ. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്ക് പഠിക്കുവാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങൂ. 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെ ബൈബിൾ ക്വിസിനുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.